നമസ്കാരം. പോയ വാരത്തെ വാർത്താ വിശകലനത്തിലേക്ക് എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. സ്ഥിതിഗതികൾ മാറി മറിയുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നു കഴിഞ്ഞു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിനൊപ്പം ലോങ് കോവിഡും ആശങ്ക സൃഷ്ടിക്കുകയാണ്. അതിജാഗ്രത അനിവാര്യമായിരിക്കുന്നു. കോവിഡ് എന്നാൽ ഇപ്പോൾ പലർക്കും നിസ്സാരമായാണ് തോന്നുന്നത്. വന്നാൽ തന്നെ സുഖപ്പെടുമെന്നാണ് പലരുടെയും ആത്മവിശ്വാസം. എന്നാൽ ഇത്തരത്തിൽ ഈ മഹാമാരിയെ അവഗണിക്കുന്നത് നല്ലതല്ലെന്നും പ്രതിരോധ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയാണ് ഏറ്റവും നല്ലതെന്നും വിദഗ്ധർ പറയുന്നു. നിലവിൽ പലരും പ്രതിരോധ നടപടികൾ പാലിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുകയാണ്. എന്നാൽ കൊറോണ വൈറസ് ബാധിച്ചയാൾക്ക് ദീർഘകാലം നിലനിൽക്കുന്ന ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവാമെന്നാണ് പൊതുജന ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. അസുഖം മാറിയാലും ഈ പ്രയാസങ്ങൾ നിലനിൽക്കും. അതിനാൽ കോവിഡിനെ നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട. ഇത്തരത്തിലുള്ള ദീർഘകാല ലക്ഷണങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ലോങ് കോവിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഠിനമായ ക്ഷീണം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ശരീരത്തിലെ സന്ധികളിൽ വേദന, വിഷാദവും ഉത്കണ്ഠയും, നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചുമുറുകൽ, ഉറക്കമില്ലായ്മ എന്നിവയാണ് ലോങ് കോവിഡിന്റെ അവസ്ഥകൾ. പലർക്കും കോവിഡ് പെട്ടെന്ന് സുഖപ്പെടും. എന്നാൽ അവരിൽ ലോങ് കോവിഡ് അവസ്ഥകൾ തുടരും. ഇത് പലരിലും സങ്കീർണമാകും. ഇത് അവരുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലമാക്കും. ശരീരവും ദുർബലമാകും. പ്രായമായവർക്ക് ഈ അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. കോവിഡ് രോഗം വരാതിരിക്കാൻ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ലോങ് കോവിഡും വരാതിരിക്കാൻ ചെയ്യേണ്ടത്. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ആളുകൾ കൂടുന്നിടത്ത് പോവാതിരിക്കുക, കൈകൾ എപ്പോഴും കഴുകുക എന്നിവ തുടരണം. ലോങ് കോവിഡ് ഉള്ളവർ ഡോക്ടറെ കാണാൻ വൈകരുത്. ഇതിലൂടെ ഈ അവസ്ഥ സങ്കീർണമാകുന്നത് ഒഴിവാക്കാം. ഒരു ഘട്ടത്തിൽ കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിച്ച രാജ്യം ഇന്ന് മുൾമുനയിലാണ്. ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ട്. രാജ്യത്തെ കോവിഡ് വ്യാപനം കൂടുന്നത് അതിഗൌരവമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാം മറികടന്ന് കോവിഡ് വാക്സിൻ വിതരണം വിജയം കണ്ടാൽ അത് നല്ലൊരു നാളേക്ക് മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കം വേണ്ട. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. തോൽവികൾക്കൊടുവിൽ 2 സെന്റിലുള്ള വീടിന്റെ ഉമ്മരത്ത് ജീവൻ നടത്തിയ പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവാണ് ലഭിച്ചിരിക്കുന്നത്. പഴഞ്ഞി അയ്യന്നൂരിലാണ് ജീവൻ എന്ന 7-ാം ക്ലാസ്സുകാരന്റെ വിജയകരമായ കൃഷി മാതൃക. 2 സെന്റിലുള്ള വീടിന്റെ ഉമ്മരത്തും മുറ്റത്തും പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചെടികൾ നട്ടുവളർത്തലായിരുന്നു ജീവന്റെ വിനോദം. പലതരത്തിലുള്ള പച്ചക്കറി വിത്തുകൾ കൂട്ടുകാരിൽ നിന്ന് ശേഖരിച്ച വീട്ടിൽ നട്ടുവളർത്തിയിരുന്ന ജീവന്റെ കൃഷി പലപ്പോഴും നശിച്ചു. ഓരോ തവണ കൃഷി നശിക്കുമ്പോഴും കൂടുതൽ വാശിയോടെ ജീവൻ പച്ചക്കറികൾ നട്ടു. അയ്യന്നൂർ ഗാന്ധി റോഡിൽ നെല്ലിക്കൽ മണികണ്ഠന്റെയും സ്മിതയുടെയും മകനായ ജീവന്റെ കൃഷിയോടുള്ള താൽപര്യമറിഞ്ഞ് മുൻ പഞ്ചായത്തംഗം മാനം കണ്ടെത്ത കുഞ്ഞുമോൻ തന്റെ തരിശായി കിടക്കുന്ന 25 സെന്റ് സ്ഥലത്ത് കൃഷിയിറക്കാൻ അനുവാദം നൽകി. ഇതോടെ ജീവനിലെ കുട്ടി കർഷകൻ ഉണർന്നു. കിട്ടിയ സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ 15 ഇനങ്ങൾ കൃഷി ചെയ്തു. മാതാപിതാക്കളുടെ സഹായത്തോടെ തോട്ടം ഒരുക്കിയ കുട്ടി കർഷകൻ നാട്ടുകാർക്ക് മാതൃകയായിരിക്കുകയാണ്. പയർ, വെണ്ട, ചെറുപയർ, കൊത്തമര, വ്യത്യസ്തങ്ങളായ മുളകുകൾ, തക്കാളി, പടവലം, അമര, കയ്പ, ക്വാളിഫ്ലവർ, കാബേജ്, വെള്ളരി, ചീര, സബോള തുടങ്ങിയവ ഈ തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുമ്പോൾ ജീവനൊപ്പം പിന്തുണ നൽകി ഒപ്പം നിന്നവർക്കും ചാരിതാർത്ഥ്യമേറെയാണ്. കൃഷിക്കാവശ്യമായ വെള്ളവും ജൈവവളവും മാനം കണ്ടെത്ത കുഞ്ഞുമോൻ തന്നെയാണ് സൌജന്യമായി നൽകിയത്. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജീവൻ കൂടുതൽ സ്ഥലത്ത് കൃഷിയിറക്കാനുള്ള ഒരുക്കത്തിലാണ്. തോൽവിയേറെ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ മണ്ണിൽ പൊന്നി വിളയിച്ചെടുക്കാനാകുമെന്ന് തെളിയിക്കുകയാണ് ഈ കുട്ടി കർഷകൻ. ചെറുപ്രായത്തിൽ തന്നെ കൃഷിയോടുള്ള കുട്ടികളുടെ താൽപര്യം നാളേക്ക് വാഗ്ദാനമാവുന്നതിനൊപ്പം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് എല്ലാ കാലവും നഷ്ടം മാത്രമായിരിക്കില്ല ഫലമെന്ന് കൂടി തെളിയുകയാണ് ഇവിടെ. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി മനസ്സിൽ മണിക്കിലുക്കിയ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് 5 വർഷം. ചിരിപ്പിച്ചും കരയിപ്പിച്ചുമെല്ലാം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വേരുറപ്പിച്ചാണ് ചാലക്കുടിക്കാരൻ യാത്രയായത്. കണ്ണീരുപ്പും വിശപ്പിന്റെ ദുഃഖവും പേറി കരൾ അലിയിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കരകയറിയാണ് മണി കലാരംഗത്ത് ശ്രദ്ധേയനായത്. ചാലക്കുടിയുടെ ഇടവഴികളിലൂടെ ജീവിത പ്രാരാബ്ധങ്ങളുമായി ഓടുമ്പോഴും സിനിമാ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം വിശാലമായിരുന്നു. എന്നിരുന്നാലും അത്യാവശ്യം കോമഡിയും പാട്ടുമെല്ലാം കൈമുതലായി ഉള്ളതുകൊണ്ട് ചാലക്കുടിക്കാരുടെ സന്തത സഹചാരിയായി മാറിയ മണി കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെയാണ് സിനിമാരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്.
കോമഡി വേഷങ്ങളിലൂടെ മലയാളി മനസ്സിൽ ചിരിപ്പടക്കം പൊട്ടിച്ച മണിയുടെ നായകനിലേക്കുള്ള വളർച്ച അദ്ദേഹത്തിന്റെ അഭിനയ മികവിന്റെ നിർസാക്ഷ്യമായിരുന്നു. പുള്ളി ഹാപ്പിയായി. എന്നിട്ട് കാശിയായി. ഞങ്ങൾ ഒന്ന് ഓട്ടിക്ക് കൊടുക്കാനാ. എത്ര? 7300. 5 രൂപ. ലഭിക്കുന്ന കഥാപാത്രങ്ങളെ അനായാസം കൈകാര്യം ചെയ്യാൻ ജീവിതാനുഭവങ്ങൾ കൂടി കരുത്തായി മാറ്റുകയായിരുന്നു ഈ പ്രതിഭ. വെള്ളിത്തിരയിൽ പല കഥാപാത്രങ്ങളിലൂടെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഈറനണിയിച്ചുമെല്ലാം മണി പ്രേക്ഷകരുടെ മനസ്സിൽ പറിച്ചുമാറ്റാനാവാത്ത ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ചു നിൽക്കണ. ഈ കറമ്പനാളൊരു കുറുമ്പനാ. അവനെ പോക്കാ മാത്രം ചങ്കുറപ്പെന്ന് നിൽക്കുന്നുണ്ട. സ്വന്തം ജീവിതാനുഭവങ്ങൾ കാച്ചിക്കുറുക്കിയ ഈണത്തിന്റെ മണിനാദം മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. പാരഡി ഗാനങ്ങളും സ്റ്റേജിൽ കാണികളെ പിടിച്ചിരുത്തിയുള്ള ഗാനാലാപനവും മണിക്ക് ആരാധകരെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറുമ്പോഴും വന്ന വഴി മറക്കാതെയും കൂടെ നിന്നവരെയും സ്വന്തം നാടിനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും മണി മറന്നില്ല. വിശപ്പിന്റെ വിഷമം അനുഭവസമ്പത്തായതുകൊണ്ട് വിശക്കുന്നവർക്ക് അന്നമൂട്ടാനും അശരണർക്ക് സഹായം നൽകാനും മണി എന്നും ഒപ്പമുണ്ടായിരുന്നു. പ്രായഭേദമന്യേ കുഞ്ഞുങ്ങൾ മുതൽ വയോധികർക്ക് വരെ യഥാർത്ഥത്തിൽ മണി ആരെല്ലാമായിരുന്നു. ആ സ്നേഹത്തിന്റെ കെട്ടുറപ്പായിരുന്നു മണിയുടെ മരണ ദിവസം അദ്ദേഹത്തെ ഒരു നോക്കു കാണുവാൻ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം. മലയാളത്തിനപ്പുറം തെന്നിന്ത്യൻ സിനിമകളിലും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത കലാപ്രതിഭയുടെ അപ്രതീക്ഷിത മരണത്തിലുള്ള ദുരൂഹത ഇന്നും നിഴലിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സിസിടിവി. മണിയുടെ ഉള്ളിലെ നാട്ടിൻപുറത്തുകാരന്റെ നിഷ്കളങ്കതയാണ് മറഞ്ഞിട്ട് മണിയെ ഓരോ മനസ്സിലും ചേർത്ത് നിർത്തുന്നത്. മലയാളിയെ ഒരുപാട് ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും ആ ചിരി മറിഞ്ഞെങ്കിലും ആ ഓർമ്മകൾ മനസ്സിലുണ്ടാകും. നാടിന്റെ വ്യക്തമായ മിന്നമിനുങ്ങായി. നാട് കടുത്ത വേനലിലേക്ക് പ്രവേശിച്ചതോടുകൂടി പുന്നീർകുളം പഞ്ചായത്തിലെ പനന്തറ നാക്കോല ഭാഗങ്ങളിലെ 100 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി അലയുകയാണ്. 4 മുമ്പ് തുടങ്ങിയ ഉരുളുമ്മൽ പനന്തറ കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് SRO സമിതി അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്ഥിതി അതിഗുരുതരമാകും മുന്നേ അധികൃതർ മിഴി തുറക്കേണ്ടത് അനിവാര്യമാണ്. പുന്നീർകുളം പഞ്ചായത്തിലെ 13-14 വാർഡുകളിലെ 100 കുടുംബങ്ങളാണ് ദാഹജലത്തിനായി അലയുന്നത്. നല്ല മഴക്കാലത്ത് പോലും ഈ ഭാഗങ്ങളിലുള്ളവർക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ്. കിണറുകളും ചാമ്പു പൈപ്പുകളും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കുടിക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും പറ്റാത്ത ഉപ്പുരുചിയുള്ള വെള്ളമാണ് കിട്ടാറുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പ്രദേശത്തുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വെള്ളം ലഭിക്കുക. ചില സന്ദർഭങ്ങളിൽ ഇതിൽ നിന്നും കലക്കവെള്ളമാണ് ലഭിക്കുകയെന്ന് പ്രദേശവാസികൾ പറയുന്നു. 4 മുമ്പ് കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ SRO കുടിവെള്ള പദ്ധതി എന്ന പേരിൽ സമിതി രൂപീകരിക്കുകയും പനന്തറ പഴഞ്ഞാറുഭാഗം ദേശീയപാതയ്ക്കരികിൽ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് 3 സ്ഥലം വാങ്ങി പഞ്ചായത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഥലത്തിന് സമീപം ജലനിധിയുടെ മറ്റൊരു കുടിവെള്ള സ്രോതസ്സായ കിണറും മോട്ടോറും സ്ഥാപിച്ച് 44 കുടുംബങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമിതി പ്രവർത്തകർ ഓരോരുത്തരും 5,500 പിരിവെടുത്താണ് പുതിയ സ്ഥലം വാങ്ങി പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. ഗ്രൌണ്ട് വാട്ടർ അതോറിറ്റിയാണ് പണികൾ നടത്തുന്നത്. പുന്നീർകുളം പഞ്ചായത്ത് ഇതിനായി വെട്ടിപ്പുഴ അവണൂട് പരിസരത്ത് സ്ഥലം കണ്ടെത്തുകയും 25,000 കോൺക്രീറ്റ് ടാങ്കും ഗ്രൌണ്ട് പൈപ്പുകളും സ്ഥാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ വെള്ളം പമ്പ് ചെയ്യാനിരിക്കെ കുടിവെള്ള സ്രോതസ്സിന്റെ പേരിൽ ജലനിധി മെമ്പർമാരുമായി തർക്കമുണ്ടാവുകയും പരാതിയുടെ പേരിൽ പദ്ധതി മുടങ്ങുകയുമാണുണ്ടായത്. ജലനിധിയുടെ കിണറിൽ നിന്ന് കൂടുതൽ വെള്ളമെടുത്താൽ ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയാണ് തർക്കത്തിന് കാരണം. പിന്നീട് പഞ്ചായത്തിന് സമർപ്പിച്ച 3 സ്ഥലത്ത് കുഴൽക്കിണർ താഴ്ത്തുകയും മോട്ടോർ വയ്ക്കുവാനുള്ള പണികൾ ആരംഭിക്കുകയും ചെയ്തെങ്കിലും പദ്ധതി പൂർത്തിയായില്ല.
എന്നാൽ കടലാസ് ജോലികൾ നീങ്ങാത്തതാണ് പണികൾ നീണ്ടുപോകുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതരും ഗ്രൌണ്ട് വാട്ടർ അധികൃതരും ഇടപെട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കണമെന്ന് ഉരുളമൽ പനന്തറ SRO കുടിവെള്ള പദ്ധതി അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. 5 വർഷമായി ഞങ്ങൾ ഈ വെള്ളത്തിന്റെ പൈസ അടച്ചിട്ട് കാത്തിരിക്കുന്നു. ഇതേവരെ ഇപ്പോൾ വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് വഴിയിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ 40 ലക്ഷം ഇതിന് ചെലവാക്കിയിട്ടൊന്നും പറയുന്നുണ്ട്. ഇതേവരെ എത്തിയിട്ട് 40 ലക്ഷം ഒക്കെ ചെലവാക്കിയത് എത്താൻ യാതൊരു പ്രയാസമില്ല. മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശത്തെ വേനൽക്കാല അവസ്ഥയെക്കുറിച്ച് അധികൃതരെ ബോധവാന്മാരാക്കേണ്ട ആവശ്യമില്ല. ഈയൊരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ന്യായീകരണങ്ങൾ ഏറെയുണ്ടാകാം. അതെല്ലാം നീക്കി നിർത്തി പനന്തറ നാക്കോല ഭാഗങ്ങളിലെ പൊതുജനങ്ങളുടെ കുടിവെള്ള ദുരിതത്തിനെ അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവിധ പദ്ധതികളിൽ ഏറെ പ്രചാരണം നേടിയിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് മുട്ടക്കോഴി വിതരണം. എന്നാൽ ഇപ്പോൾ ഇതിനെതിരെ പുന്നിയൂർ പഞ്ചായത്തിൽ ആക്ഷേപം ഉയരുകയാണ്. വിതരണം ചെയ്ത മുട്ടക്കോഴികൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നതിനൊപ്പം കോഴികൾക്ക് കുത്തിവയ്പ് നൽകുന്നതിനായി ആശുപത്രിയിൽ ഡോക്ടർമാരില്ല എന്നും ആക്ഷേപം ഉയരുകയാണ്. പുന്നിയൂർ പഞ്ചായത്ത് മൃഗാശുപത്രി മുഖേനയാണ് ഉപഭോക്താക്കൾക്ക് കോഴികളെ വിതരണം ചെയ്തത്. മുൻകൂട്ടി അപേക്ഷ നൽകിയ പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്കാണ് 650 രൂപയ്ക്ക് 10 കോഴികളെ വീതം നൽകിയത്. കോഴികളെ കൊണ്ടുവന്ന് ദിവസങ്ങളാകുമ്പോഴേക്കും കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുകയും തുടർന്ന് ചാവുകയുമാണ് ചെയ്യുന്നത്. അവശേഷിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ് കൊടുക്കുവാനോ മരുന്നു വാങ്ങാനോ കഴിയുന്നില്ല എന്നാണ് പ്രധാന പരാതി. നിലവിലുണ്ടായിരുന്ന ആശുപത്രിയിലെ ഡോക്ടർ സ്ഥലമാറ്റമുണ്ടായി പോയതിനെ തുടർന്ന് പുതിയ ഡോക്ടർ ചുമതല ഏറ്റിട്ടില്ല. 1-ാം തീയതി പുതിയ ഡോക്ടർ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതുണ്ടായില്ല. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 20-ാം വാർഡ് മെമ്പർ സി അഷറഫ് കോഴികളെ വിതരണം ചെയ്ത കരാറുകാരനെ ഫോണിലൂടെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ലെന്ന് പറയുന്നു. പഞ്ചായത്ത് നൽകിയ കോഴികൾ രോഗബാധിതരായതിനാൽ വീട്ടിലെ മറ്റു കോഴികൾ കൂടി ചത്തൊടുങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകരായ വീട്ടമ്മമാരും മറ്റും. മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി മുട്ടക്കോഴികളെ വിതരണം ചെയ്തത് പുന്നിയൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയ്ക്കുള്ള മാർഗങ്ങൾ കൂടി നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ആക്ഷേപം ഉയരുമെന്നത് തീർച്ചയാണ്. കുന്നംകുളം മേഖലയിൽ കുഷ്ഠരോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായുള്ള കണക്കുകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മേഖലയിൽ 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ പൂർണ്ണ സൗഖ്യം ഉറപ്പു നൽകുന്ന സൗജന്യ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിക്കഴിഞ്ഞു. ഇത് വളരെ വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് രോഗികൾക്ക് സമ്മാനിക്കുന്നത്. ഒരു കാലത്ത് സമൂഹം അവജ്ഞയോടെ കണ്ടിരുന്ന രോഗമാണ് കുഷ്ഠം. ചികിത്സാരീതികൾ ഫലപ്രദമായതോടെ രോഗവ്യാപനം തടഞ്ഞു നിർത്താനായി. ഇടക്കാലത്തിന് ശേഷം സംസ്ഥാന വ്യാപകമായി തന്നെ രോഗം റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് തന്നെ അശ്വമേധം പോലെയുള്ള ക്യാമ്പയിനുമായി രംഗത്തെത്തി. കുന്നംകുളം മേഖലയിൽ ഈ അടുത്ത സമയത്താണ് ചർമ്മ പ്രശ്നങ്ങളുമായി എത്തിയവരിൽ കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയ കണ്ടെത്തിയത്. നിലവിൽ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് 7 പേർ ചികിത്സ നടത്തുന്നുണ്ട്. ഇനിയും രോഗികൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രോഗികൾക്കുള്ള മരുന്ന് യഥാക്രമം സമയാസമയം എത്തിച്ചു നൽകുന്നുമുണ്ട്. പൂർണമായും നിർമാർജനം ചെയ്യപ്പെടാത്തതാണ് രോഗം പടരുവാനുള്ള കാരണം. വായുവിലൂടെയാണ് കുഷ്ഠരോഗം പടരുന്നത്. തുടക്കത്തിൽ ചികിത്സിച്ചാൽ പൂർണമായും ഇല്ലാതാക്കാം. കുഷ്ഠരോഗത്തിന് പ്രത്യേക രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കാരണം പലരും തുടക്കത്തിൽ ആശുപത്രികളിൽ ചികിത്സ തേടാറില്ല. അസുഖം ഞരമ്പുകളെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അംഗവൈകല്യവും ഉണ്ടാവും. പ്രധാനമായും ഞരമ്പുകളെ ബാധിക്കുന്ന കുഷ്ഠരോഗം ഇപ്പോൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 4 പേരാണ് പ്രാഥമികഘട്ടം പിന്നിട്ടവർ. ഇവർക്ക് രോഗപകർച്ച അധികമാണ്. MDT വിവിധ ഔഷധ ചികിത്സ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തൊലിപ്പുറമേയുള്ള സ്പർശന ശക്തി കുറഞ്ഞ, ചൊറിച്ചിലില്ലാത്ത, വേദനയില്ലാത്ത നിറവ്യത്യാസങ്ങൾ, കൈകാൽ തരിപ്പ്, മരവിപ്പ്, വേദനയില്ലാത്ത വ്രണങ്ങൾ എന്നീ രോഗലക്ഷണങ്ങൾ പരിശോധിക്കുന്നതിന് ത്വക്ക് രോഗ വിദഗ്ധന്റെ സേവനം ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ആശുപത്രിയിൽ ലഭ്യമാണ്. ചികിത്സ ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് അശ്വമേധം, ദേശീയതലത്തിൽ കുഷ്ഠരോഗ നിർമാർജന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന സ്പർശ് എന്നീ പരിപാടികളിലൂടെ രോഗലക്ഷണങ്ങളുള്ളവരെ തിരിച്ചറിയുന്നതിന് സ്കൂളുകൾ, അംഗൻവാടികൾ, കോളനി, അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ പരിശോധനയും ത്വക്ക് രോഗ വിദഗ്ധരുടെ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ സ്ത്രീ പുരുഷ സന്നദ്ധ പ്രവർത്തകർ ഗൃഹസന്ദർശനം നടത്തി രംഗത്തുണ്ടെന്നും രോഗലക്ഷണമുള്ളവരെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് മുൻപ് ചികിത്സിച്ച് ഭേദമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും സമീപത്തെ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആളുകൾ മരുന്നുകൾക്കും സഹായങ്ങൾക്കും ബന്ധപ്പെടാറുണ്ടെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് AV മണികണ്ഠൻ പറഞ്ഞു.
ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്കുള്ളത് 6 കുഷ്ഠരോഗികളാണ് 7 കുഷ്ഠരോഗികളാണ് നമുക്ക് ചികിത്സയിലുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആശുപത്രി ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ സ്പർശത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആശാപ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ വരികയാണെങ്കിൽ അവരുടെ സഹകരിക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും അടയാളങ്ങൾ, വേദനയില്ലാത്ത അടയാളങ്ങൾ, അതുപോലെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടാത്ത അനുഭവങ്ങൾ, അടയാളങ്ങൾ, സ്പർശനശേഷിയില്ലാത്ത എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുകയും അവർ വഴി നമ്മുടെ ഡോക്ടർ പരിശോധന നടത്തി അതിന് കുഷ്ഠരോഗം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്പർശ്. അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണവും നമ്മുടെ ആശുപത്രിയുടെ ഭാഗത്തുണ്ടാകും. മനുഷ്യരാശി 4000 വർഷമെങ്കിലുമായി നേരിടുന്ന രോഗമാണ് കുഷ്ഠം എന്നാണ് ചരിത്ര സാക്ഷ്യം. എന്നിരുന്നാലും ഫലപ്രദമായി ചികിത്സ ലഭിച്ചാൽ രോഗത്തിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. അതിനാൽ അപകർഷത മനോഭാവത്തെ മാറ്റി നിർത്തി ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിക്കാം നമുക്ക്. ജനക്ഷേമ പദ്ധതികൾ നിരവധിയായി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുന്നിയൂർ പഞ്ചായത്തിൽ SC വിഭാഗങ്ങൾക്കായി ഉണ്ടാക്കിയ കട്ടലുകൾ ആവശ്യക്കാർക്ക് നൽകാതെ ചിതലരിച്ചും തുരുമ്പെടുത്ത് നഷ്ടപ്പെടുത്തി കളയുന്നതായി പരാതി ഉയരുകയാണ്. 2020-21 വർഷത്തെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് SC കുടുംബങ്ങൾക്കുള്ള കട്ടലുകൾക്കായി തുക വകയിരുത്തിയത്. പലപ്പോഴും പല പദ്ധതികളുടെയും ആനുകൂല്യം ആവശ്യക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ആക്ഷേപം പരക്കെ ഉയരാറുണ്ട്. ഇത് ശരിവയ്ക്കുന്ന സംഭവമാണ് പുന്നിയൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. SC വിഭാഗങ്ങൾക്കായി ഉണ്ടാക്കിയ കട്ടിലുകൾ ആവശ്യക്കാർക്ക് നൽകാതെ ചിതലരിച്ചും തുരുമ്പെടുത്തും നഷ്ടപ്പെടുത്തി കളയുന്നതായുള്ള ആക്ഷേപത്തെ കാര്യമായി പരിഗണിക്കേണ്ടതുണ്ട്. 120 ഉപഭോക്താക്കളെയാണ് കട്ടിലുകൾക്കായി തെരഞ്ഞെടുത്തത്. 120 കട്ടിലുകൾ ഓർഡർ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടം 80 കട്ടിലുകൾ മാത്രമാണ് വിതരണത്തിനെത്തിയത്. ഇതിൽ 73 കട്ടിലുകൾ 5 മാസങ്ങൾക്ക് മുമ്പ് വിതരണം ചെയ്തിരുന്നു. രണ്ടാംഘട്ടം വരുവാനുള്ള 40 കട്ടിലുകൾ വിതരണത്തിനെത്തിയാൽ ബാക്കിയുള്ള 7 കട്ടിലും ഒരുമിച്ച് ഉപഭോക്താക്കൾക്ക് നൽകാം എന്ന അടിസ്ഥാനത്തിൽ അകലാട് റഹ്മത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിക്കുകയായിരുന്നു. അവശേഷിക്കുന്നവ വിതരണത്തിനായി എത്തിയില്ല എന്ന് മാത്രമല്ല, ഹാളിന്റെ പുറകിൽ വെച്ചിരുന്ന കട്ടിലുകൾ ചിതലും തുരുമ്പുമെടുത്ത് നാശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. നിർവഹണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥർ ഇലക്ഷൻ ജോലിയിൽ വ്യാപൃതർ ആയതിനാൽ പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് മുൻ ഭരണസമിതി ഉണ്ടായിരുന്നവർ പറയുന്നത്. അപേക്ഷകർ പഞ്ചായത്തിൽ അന്വേഷിച്ചെങ്കിലും ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണത്രേ. എത്രയും പെട്ടെന്ന് ഓർഡർ നൽകിയ കട്ടിലുകൾ കരാറുകാരിൽ നിന്നും വാങ്ങി അവകാശപ്പെട്ട SC കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നും കെട്ടിക്കിടക്കുന്ന കട്ടിലുകൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ബന്ധപ്പെട്ടവർ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം പൊതുജനത്തിന് ബന്ധപ്പെട്ടവർക്കുമേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നത് തീർച്ചയാണ്. അതിനാൽ ഓർഡർ നൽകിയ കട്ടിലുകൾ കരാറുകാരിൽ നിന്നും വാങ്ങി അവകാശപ്പെട്ട SC കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തീരദേശത്തിന്റെ ജീവനാടിയായ കനോലി കനൽ. വാക്കുകളിലെ പ്രൗഢിയെന്ന് കനോലി കനാലിന് നഷ്ടമായി കഴിഞ്ഞു. അറവ് മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം പേറിയൊഴുകുന്ന കനോലി. ഇതിന്റെയെല്ലാം പരിണതഫലം പേറുന്നത് പുഴയോരവാസികളും ഉൾനാടൻ മത്സ്യക്കച്ചവടക്കാരുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന HV കനോലി 1845 വിശാല ജലഗതാഗത മാർഗം എന്ന ഉദ്ദേശത്തോടെ പുഴകളെയും ജലാശയങ്ങളെയും കൂട്ടിച്ചേർത്ത് കനാലിന്റെ രൂപരേഖ മദ്രാസ് ഗവൺമെന്റിന് സമർപ്പിച്ചത്. 1846 ഇത് അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുകയും ചെയ്തു. ഏലത്തൂർ പുഴയെ കല്ലായിപ്പുഴയോടും കല്ലായിപ്പുഴയെ ബേപ്പൂർ പുഴയോടും ബന്ധിപ്പിച്ച് ഒന്നാംഘട്ടം പണി പൂർത്തിയാക്കി. രണ്ടാംഘട്ടത്തിൽ പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെയും സംയോജിപ്പിച്ചു നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ സായിപ്പിന്റെ മരണത്തെ തുടർന്ന് കനോലി കനാലിന്റെ പണികൾ പൊന്നാനി ഭാഗങ്ങളിൽ നിർത്തിവെക്കാൻ എഞ്ചിനീയർ തീരുമാനിച്ചു. പിന്നീട് വന്ന കളക്ടർ റോബിൻസൺ പ്രത്യേക താല്പര്യമെടുത്താണ് 1850 പണി പൂർത്തീകരിച്ചത്. പിന്നീടങ്ങോട്ട് കച്ചവട വിനിമയ മാർഗങ്ങളിൽ പ്രധാന വഴികാട്ടിയായിരുന്നു കനോലി കനാൽ. പക്ഷേ കാലം മാറിയതോടെ ഗതാഗതത്തിന് ബദൽ മാർഗങ്ങൾ ഒരുങ്ങിയതോടെ നഗരത്തിന്റെ മാലിന്യങ്ങൾ പേറാനുള്ള ഒരു ഇടമായി കനോലി കനാലിനെ ആളുകൾ തെരഞ്ഞെടുത്തു. ഒരു കാലത്തെ തെളിനീരിന് പകരം ഇന്ന് മാലിന്യം കലർന്നതും ചീഞ്ഞളിഞ്ഞ ഗന്ധവുമുള്ള വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ മുഖേന കനാൽ നവീകരണത്തിനായി വിവിധ പദ്ധതികളും ഫണ്ടും ഉപയോഗപ്പെടുത്തിയെങ്കിലും കനാലിനെ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കാനായിട്ടില്ല. ഇതുമൂലം ഏറെ കഷ്ടപ്പാടുകളാണ് പുഴയോരവാസികളും ഉൾനാടൻ മത്സ്യക്കച്ചവടം നടത്തുന്നവരും കനാൽ പരിസരത്ത് കൃഷിയിറക്കുന്ന കർഷകരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കനാലിൽ നിന്നും ലഭിച്ചിരുന്ന ഊണുമേശകളിലെ കൊതിയൂറും കരിമീനുകളും കക്ക ഇറച്ചിയും ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിനനുസരിച്ച് തെക്കോട്ടും വടക്കോട്ടും അറവുമാലിന്യങ്ങളാണ് ഇന്ന് കനോലി കനാൽ വഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.
കനാലിനു കുറുകെ വീണുകിടക്കുന്ന മരക്കൊമ്പുകളിൽ മാലിന്യം കുടുങ്ങിക്കിടന്ന് ചീഞ്ഞു നാറുന്നതും സ്ഥിരം കാഴ്ചയായിരിക്കുന്നു. മാലിന്യങ്ങൾ കാക്കയും മറ്റു പറവകളും കൊത്തിവലിച്ച് കുടിവെള്ള സ്രോതസ്സുകൾ കേടുവരുത്തുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ധാരാളമുണ്ട്. അറവുശാലകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് സംവിധാനമുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കനോലി കനാലിലെ അറവു മാലിന്യങ്ങൾക്ക് കുറവൊന്നുമില്ല. അവിടെയാണ് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് കൊട്ടിഘോഷിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് വരുന്നത്. കനാലിനെ മാലിന്യമുക്തമാക്കി ഒരു സജീവ ജലഗതാഗത മാർഗം ഒരുക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്കും കൂടി ഉണർവേകും എന്നത് തീർച്ചയാണ്. ഒരു കാലത്ത് തെളിനീരുറവയായി ഒഴുകിയിരുന്ന കനോലിയാണ് ഇന്ന് മരണമണി മുഴക്കി ഒഴുകുന്നത്. ഈ ഒരു ദുരവസ്ഥ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ. ഇനിയെങ്കിലും ഈയൊരു വിഷയത്തിൽ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ കനോലി കനാലിന്റെ അന്തസ്സും പ്രൗഢിയും ഓർമ്മകളിൽ ഒതുങ്ങുമെന്നത് തീർച്ചയാണ്. ഇതോടുകൂടി ഈ വാരത്തെ ആഴ്ചവട്ടം പൂർത്തിയാകുന്നു. പുത്തൻ വാർത്തകളുടെ വിശകലനവുമായി കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം. We'll be right back.